ഹായ് ഓൾ, റസീന ജമാൽ ഫ്രം ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻസ്. നമ്മളിന്ന് കാണാൻ പോകുന്ന മൂന്ന് ടൈപ്പ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ജോർജറ്റ് വരുന്നുണ്ട്, കോട്ടൺ റയോൺ വരുന്നുണ്ട്, നെറ്റ് കോട്ട വരുന്നുണ്ട്. അപ്പോൾ മൂന്ന് ടൈപ്പ് കളക്ഷൻസാണ് കാണുന്നത്. ഡിഫറെൻറ്റ് റേഞ്ചും ആണ്. ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ പറഞ്ഞിട്ടെടുക്കാം. നമ്മുടെ ബുക്കിംഗ്സ് എല്ലാം സൈത്തു ആണ്. www.glitzindia.com ആണ് സൈറ്റ് ഐ ഡി. സൈത്തു തന്നെ ബുക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ സൈറ്റിലെത്താൻ പറ്റും. സ്റ്റിച്ചിങ് നീഡഡ് ആണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡഡ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ ഇതുപോലെ നെറ്റ് കോട്ടാണ് ഫസ്റ്റ് ഫാബ്രിക് വന്നേക്കുന്നത്. 950 ആണ് റേഞ്ച് വരിക. ഇതുപോലെ യോക്ക് പോർഷനിൽ ത്രെഡ് വർക്കും കട്ട് വർക്കും കൂടെ ചെയ്തേക്കുന്നത്. കട്ട് വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ 950 റേഞ്ചാണ്. ഇതുപോലെ യോക്കായിട്ട് വേണമെങ്കിൽ എടുക്കാം, ഹെമ്മേരിയയിൽ വേണമെങ്കിൽ എടുക്കാം. ഇങ്ങനെ വരിക. നെറ്റ് കോട്ടയിൽ തന്നെ കട്ട് വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ്. സെയിം കളർ ഫാബ്രിക്കിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ്. നല്ല ലെങ്ത്തും ഉണ്ട്, വിഡ്ത്തും ഉണ്ട്. നല്ലൊരു ക്ലാസി ആയിട്ടുള്ള സെറ്റാണ്. ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ. 950 ആണ് കേട്ടോ റേഞ്ച്. ഈ റേഞ്ചിലുള്ള ഒരു മൂന്നാല് കളക്ഷൻസ് കാണിക്കാം. നെക്സ്റ്റ് വരുന്ന ഇതാണ്, ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡാണ്. നല്ല സോഫ്റ്റാണ്, നിങ്ങൾക്കറിയാലോ നെറ്റ് കോട്ട നല്ല സോഫ്റ്റായിട്ട് ഒതുങ്ങിക്കിടക്കുന്ന ഫാബ്രിക്കാണ് കേട്ടോ. ഇതുപോലെ യോക്ക് പോർഷനിൽ ഇതുപോലെ ആ ഒരു കട്ട് വർക്ക് വന്നേക്കുന്നുണ്ട്. ചെറിയ ഹോള് പോലെ ഉണ്ട് കേട്ടോ. ആ ഒരു ദുപ്പട്ടയിലും അങ്ങനെ തന്നെ കട്ട് വർക്ക് ചെയ്തേക്കുന്ന സോഫ്റ്റായിട്ടുള്ള ദുപ്പട്ട. ബോട്ടം വന്നേക്കുന്നത് സാൻറ്റോൺ ഫാബ്രിക്കിൽ ഇതുപോലെ. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ മെറൂൺ ഷെയ്ഡാണ്. നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ്, നല്ല രസമുള്ളൊരു കോമ്പിനേഷൻ. 950 ആണ് റേഞ്ച് വന്നേക്കുന്നത്. സോഫ്റ്റ് ഫാബ്രിക്കാണ്, തടിയുള്ളവർക്കൊക്കെ ചേർന്ന് കിടക്കും. ഇത് നല്ല ഫിഗർ ഫിറ്റായിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക്കാണ്. ഇതുപോലെയാണ് ലൈനിങ് യൂസ് ചെയ്യുമ്പോൾ 2x1 ലൈനിങ് തന്നെ ഇതിനൊക്കെ യൂസ് ചെയ്യുക. കാരണം നല്ല തിന്നായിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള ലൈനിങ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെയാണ് കേട്ടോ. കട്ടി എന്ന് പറഞ്ഞാൽ 2x1 ഭയങ്കര തിക്കല്ല, പക്ഷെ ട്രാൻസ്പെറൻ്റ് അല്ലാതിരിക്കും അങ്ങനത്തെ ലൈനിങ് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഇതുപോലെയാണ് നെക്സ്റ്റ് വരുന്നത്. നല്ലൊരു യെല്ലോ, എല്ലാം നല്ല ഷെയ്ഡാണ് കേട്ടോ വന്നേക്കുന്നത്. 950 റേഞ്ചാണ് വരുന്നത്. ദുപ്പട്ട വന്നേക്കുന്ന സെയിം ഫാബ്രിക്കിൽ തന്നെ ഇതുപോലെ കട്ട് വർക്ക് വന്നിട്ട് 4 sides ലേസ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സാൻറ്റോൺ ഫാബ്രിക്കിലുള്ള ബോട്ടം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഷെയ്ഡ് കേട്ടോ, മജന്തയും അല്ല പിങ്ക് അല്ലാത്തൊരു ഷെയ്ഡ്. മജന്തയുടെ വെരി ലൈറ്റ് എന്ന് പറയാം. വർക്ക് വന്നേക്കുന്നത് മജന്ത വർക്ക്. ദുപ്പട്ട വന്നേക്കുന്നത് ഈ ഒരു ഷെയ്ഡൊക്കെ നല്ല ഫെയർനെസ് തോന്നുന്നൊരു ഷെയ്ഡ്. റെഡും അല്ല മജന്തയും അല്ലാത്തൊരു ഷെയ്ഡ്, നല്ല രസമുണ്ട്. ഇതാണ് ബോട്ടം. ഇനി വരുന്നത് ബ്ലൂ ആണ്, നേവി ബ്ലൂ. നേവി ബ്ലൂ നല്ല ലൈറ്റ് ബ്ലൂവിൽ ഉള്ള വർക്കാണ് വന്നേക്കുന്നത്. ദുപ്പട്ട വന്നേക്കുന്നത് സെയിം ടോണിൽ തന്നെ ഇതുപോലെ നല്ല സോഫ്റ്റാണ് കേട്ടോ. ദുപ്പട്ട ആണെങ്കിലും നിങ്ങൾക്ക് ചുറ്റിയിടാനോ വൺ സൈഡ് ഇടുന്നവർക്കോ ഡബിൾ സൈഡ് ഇടുന്നവർക്കോ ഒക്കെ അങ്ങനെ ചേർന്ന് കിടക്കുന്ന ഫാബ്രിക്കാണ്, ഒതുങ്ങുന്ന ഫാബ്രിക്കാണ്. ഇങ്ങനെയാണ് ബോട്ടം. നിങ്ങൾക്ക് ഓഫീസ് വെയറിനൊക്കെ നല്ല ക്ലാസി ആയിട്ടുള്ള കളക്ഷൻ, ഒത്തിരി ബഹളം ഇങ്ങനെ വർക്കാണെങ്കിലും സെറ്റിലായിട്ടുള്ള വർക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ റയോൺ ഫാബ്രിക്കാണ്. 1395 ആണ് റേഞ്ച്. ഇതും ഭയങ്കര സോഫ്റ്റാണ്, ഇതുപോലെ കംഫർട്ടബിളാണ്, കൂളായിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ. ഇതുപോലെ നല്ല ത്രെഡ് വർക്കാണ്, ഇതിനകത്ത് കട്ട് ബീഡ്സും ബീഡ്സും ഒന്നും വെച്ചിട്ടില്ല. സിമ്പിളായിട്ടുള്ള ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ ദുപ്പട്ട ആണെങ്കിലും നല്ല സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിൽ, സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ ഇതുപോലെ ദുപ്പട്ടയിൽ ഫുൾ ചെറിയ വർക്കാണ്, നല്ല സെറ്റിലായിട്ടുള്ള നല്ല ഭംഗിയുള്ള വർക്കാണ്. ബോട്ടം സെയിം ടോണിൽ ബ്ലൂ കളർ. നെക്സ്റ്റ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ബോട്ടിൽ ഗ്രീനിൽ യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത്. ഇത് 1395 ആണ് റേഞ്ച്. ദുപ്പട്ട സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ്. ഇതുപോലെ ബോട്ടം. ഇനി വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്. മെറൂണിൽ ഇങ്ങനെ കേട്ടോ വർക്ക് വന്നേക്കുന്നത്. ചേർന്ന് കിടക്കുന്ന ഫാബ്രിക്ക് കോട്ടൺ റയോൺ ആയതുകൊണ്ട് ഇതുപോലെയാണ് ദുപ്പട്ട. ബോട്ടം. ഇനി വരുന്നത് ജോർജറ്റിൻ്റെ കളക്ഷൻസാണ് കേട്ടോ. 1650 ആണ് റേഞ്ച്. ഡബിൾ ഷെയ്ഡഡ് വരുന്നതാണ്. ഇതുപോലെ പ്യുവർ ആയിട്ടുള്ള ജോർജറ്റുള്ള നമ്മൾ 2500 ഇതുപോലത്തെ ചെയ്യാറുണ്ട്.
ആ ഫാബ്രിക് അല്ല ഇത്, ഇത് കുറച്ചുകൂടെ കുറഞ്ഞിട്ടുള്ള ഫാബ്രിക്ക്. 1650 ആണ് റേഞ്ച്. ഇതുപോലെ പാനൽസ് വന്നിട്ടുള്ളതാണ്, യെല്ലോയും ഗ്രീനും കൂടെ ഉള്ള കോമ്പിനേഷനാണ്. ഫസ്റ്റ് വൺ ഇതുപോലെ മിറർ വർക്ക്സ് ആണ് കേട്ടോ, ഫുൾ വെച്ചേക്കുന്ന ഫ്രണ്ട് പോർഷനിൽ. നല്ലൊരു പാറ്റേൺ ആണ്, ദുപ്പട്ട ഫ്ലോയി ആയിട്ടുള്ള ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ട ഇങ്ങനെയാണ് വരിക. ബോട്ടം പി വി ഫാബ്രിക്കിൽ 1650. നമ്മൾ ഇതിൻ്റെ ഓർഗാനിക് കളേഴ്സ് വെച്ച് ചെയ്യുന്നത് ഇടയ്ക്ക് ചെയ്യാറുണ്ടല്ലോ, അതിൻ്റെ നമുക്ക് ചെയ്യാം, അത് വന്നിട്ടില്ല. ഷോപ്പിൽ അവൈലബിൾ ആണ് കുറച്ച്, അത് റീസ്റ്റോക്ക് വരുമ്പോൾ ഞാനത് ചെയ്യാം കേട്ടോ. ഒത്തിരി പേര് അതും ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അതുപോലത്തെ അല്ല കേട്ടോ. അതിൽ നമുക്ക് ബോട്ടം കോട്ടൺ വന്നിട്ട് ബ്ലോക്ക് പ്രിൻസ് ഒക്കെയാണ് വരുന്നത്, അതുപോലല്ല. ഇത് വേറൊരു പാറ്റേൺ ആണ് കേട്ടോ. ഇനി വരുന്നത് നല്ല ഗ്രേയും യെല്ലോയും കൂടെ ഉള്ള കോമ്പിനേഷൻ, നല്ല കോമ്പിനേഷൻ എല്ലാത്തിനും. അതുപോലെ തന്നെ ബാക്കും സെയിം ഇതുപോലെ ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. ദുപ്പട്ട ഇങ്ങനെ ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ട ബോട്ടം, നല്ല കംഫർട്ടബിളാണ് കേട്ടോ. ഇത് വെയർ ചെയ്യാനായിട്ട് കാരണം ഭയങ്കര സോഫ്റ്റ് ദുപ്പട്ടയാണെങ്കിലും ചേർന്ന് കിടക്കും, നിങ്ങൾക്ക് ഈവനിങ് വരെയൊക്കെ ഇരിക്കാൻ കുഴപ്പമില്ലാത്ത ടൈപ്പ് ഫാബ്രിക്കാണ്. സ്റ്റിച്ച് ചെയ്താലും നല്ല സ്റ്റൈലിഷ് ആയിട്ടിരിക്കും, നല്ലൊരു കോമ്പിനേഷൻ ഇതാണ്. നല്ലൊരു കോഫി ബ്രൗൺ എന്നും പറയാൻ പറ്റില്ല, ഗ്രേപ്പിൻ്റെ ഭയങ്കര ഡാർക്കർ ഷെയ്ഡാണ് കേട്ടോ വന്നേക്കുന്നത്. ഈ ഒരു ഷെയ്ഡ് നമുക്ക് നോക്കി അറിയാൻ പറ്റും, നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുപോലെയാണ് ബോട്ടം. ഫ്രണ്ട് പോർഷനിലാണ് മിറർ വർക്ക്സ് ഒക്കെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്റ്റൈലിഷ് ലുക്കായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ടാൽ കേട്ടോ. ഇനി വരുന്നത് ഇതുപോലെ 1650 റേഞ്ചാണ്, ബ്ലാക്കും ഗ്രീനും ഭയങ്കര നല്ല കോമ്പിനേഷനാണ്. ബ്രൈറ്റ് കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണത്. ബ്ലാക്കാണ്, ബ്ലാക്കും ഗ്രീനും കൂടിയുള്ള ദുപ്പട്ടയാണ് കേട്ടോ. ബോട്ടം സെയിം ടോൺ. ഇനി വരുന്നത് നല്ലൊരു മജന്ത ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. കോമ്പിനേഷൻസ് എല്ലാം കോൺട്രാസ്റ്റ് കളേഴ്സ് വന്നേക്കുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. ഇതുപോലെ ദുപ്പട്ട ബോട്ടം. ഇനി വരുന്നത് ജോർജറ്റ് ഫാബ്രിക്ക് തന്നെ, 1750 റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ കുറച്ചുകൂടെ പ്യുവർ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഇങ്ങനെയാണ് നെക്ക് പോർഷനിലുള്ള ത്രെഡ് വർക്ക് വന്നേക്കുന്നത്, നല്ല തിക്കായിട്ടുള്ളൊരു ത്രെഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ പോട്ടിൽ ബട്ടണൊക്കെ അതിൻ്റെ ചെയ്ത് വെച്ചേക്കാണ്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് നെക്ക് എടുത്താൽ മതിയാവും. ദുപ്പട്ട സോഫ്റ്റ്, വെരി സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട. ഇതിൽ ചെറിയ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫുള്ളായിട്ട് ആ ഒരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ്, എലഗൻ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. നല്ല ഒരു സ്റ്റാൻഡേർഡ്, ഒരു സ്റ്റാൻഡേർഡ് കളറാണ് വന്നേക്കുന്നത്, നല്ല കംഫർട്ടബിളായിട്ട് വെയറും ചെയ്യാവുന്ന ഫാബ്രിക്കാണ്. 1750 ആണ് റേറ്റ്. ഇതുപോലെ ഇതിലും പോട്ടിലി ബട്ടൺ മിഡിൽ പോർഷനിലൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട്, നല്ലൊരു പാറ്റേൺ ആണ്. ഇങ്ങനെ വരിക, നല്ലൊരു മെറൂണാണ് കേട്ടോ ഷെയ്ഡ് വന്നേക്കുന്നത്. ചെറിയ മെറൂൺ എപ്പോഴും കാണിക്കുമ്പോൾ ചെറിയ കളർ ഡിഫറൻസ് വരാറുണ്ട്, കറക്റ്റും നല്ല മെറൂണാണ്. ലൈറ്റ് പിങ്കാണ് കോമ്പിനേഷൻ, ഇതാണ് ബോട്ടം. ഇനി വരുന്നത് പീച്ച് ഷെയ്ഡാണ് കേട്ടോ. ഈ ഫാബ്രിക്കിൽ ഫുള്ളൊരു സ്ട്രൈപ്സ് പോലെ പോയിട്ടുണ്ട് പീച്ചിൽ, നല്ല വർക്ക്, ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ടുള്ള വർക്കാണ്. ദുപ്പട്ട ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട ബോട്ടം സാൻഡ്രഡ് ഫാബ്. ഇനി വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ്. ടീൽ ബ്ലൂവിൽ ഇതുപോലെയാണ് വർക്ക്. നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടിക്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, കാരണം നല്ലൊരു ഹെവി വർക്കാണ് നെക്ക് പോർഷനിൽ വന്നേക്കുന്നത്. ദുപ്പട്ട ഇതുപോലെ ബോട്ടം സാൻഡ്രഡ് ഫാബ്രിക്കിൽ, ഇതെല്ലാം 1750 റേഞ്ചാണ് കേട്ടോ. ഇതിന് ബാക്ക് പോർഷൻ ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ്, ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ആ വർക്ക് വരുന്നത്. ലാസ്റ്റ് വരുന്ന നല്ലൊരു പിങ്ക് ഷെയ്ഡ് വർക്ക് വന്നേക്കുന്നത് ഇതുപോലെ നെക്ക് പോർഷനിലാണ് കേട്ടോ. ഇങ്ങനെയാണ് വരിക. ദുപ്പട്ട ഇതുപോലെ നല്ല ഫ്ലോയി ആയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ്. ബോട്ടം
അപ്പോൾ ഇതാണ് കളക്ഷൻസ്. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സൈറ്റ് ടു തന്നെ പർച്ചേസ് ചെയ്യുക. www.glitzindia.com ആണ് സൈറ്റ് ഐ ഡി. പിന്നെ ഫേസ്ബുക്കിലെ ഇൻസ്റ്റയിലെ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും റീസ്റ്റോക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റുകൾ നിങ്ങൾ ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. ഷോപ്പ് സൺഡേസ് ഓപ്പൺ അല്ല, ബാക്കിയെല്ലാ ദിവസവും ഓപ്പൺ ആണ്. ആലപ്പുഴയിൽ തിരുവമ്പാടിയിലാണ് ഷോപ്പ് വരുന്നത്. വരാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക. അതുപോലെ ഓൺലൈനിൽ കാണുന്നത് നിങ്ങൾ ഓൺലൈൻ ടു തന്നെ പേർച്ചേസ് ചെയ്യുക. അതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്, വേറെ വെറൈറ്റീസും ഷോപ്പിലുണ്ട്. അപ്പോൾ നോക്കിയിട്ട് എടുക്കുക. താങ്ക് യു സോ മച്ച് ചെയ്യുന്നിട്ട് അത് വീഡിയോ.